ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലൈറ്റ് റൂമിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ലൈറ്റ് റൂം എങ്ങനെ മൊബൈലിൽ എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പി സിയിലും എഡിറ്റ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് റൂമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി സിയിലുള്ള സെയിം ഇൻ്റർഫേസ് തന്നെയാണ് മൊബൈലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പി സിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ സെയിം കാര്യങ്ങൾ നമുക്ക് മൊബൈലും ചെയ്യാം. അതൊരു ഗുണമുള്ള കാര്യമാണ് ലൈറ്റ് റൂമിൻ്റെ ഒരു സോഫ്റ്റ്വെയറെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം ഈ വീഡിയോയിൽ രണ്ട് പാർട്ടുണ്ട്. രണ്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ തന്നെയാണ് രണ്ട് പാർട്ട്, സെപ്പറേറ്റ് വീഡിയോ ഒന്നുമില്ല. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രിസെറ്റ് എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലത്തെ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറയും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫോണിലെ ലൈറ്റ് റൂമിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു പ്രിസെറ്റ് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫോട്ടോമേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ യൂസറാണ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് കാണണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് മൊബൈലിൻ്റെ ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു സെക്ഷനിലേക്ക് വരെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാം. ഇപ്പോൾ രണ്ടും കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കാണാം. പിന്നെ ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരു പ്രിസെറ്റാണ്, നല്ല അടിപൊളി പ്രിസെറ്റാണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് എന്തായാലും യൂസ് ചെയ്യണം. തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല ആ ഒരു മൂഡി വിൻറ്റേജ് എഫക്റ്റൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടിയും ഒരു എക്സൈറ്റഡ്, ഓ ഇങ്ങനത്തെ ഒരു ഇമേജാണോ ഇത് എങ്ങനെയാക്കിയെന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ നല്ലൊരു ഫിൽട്ടേഴ്സാണ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വെച്ചോ, എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ നമ്മൾ ഇതേപോലെയുള്ള ലൈറ്റ് റൂം പ്രീസെറ്റ്സ്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ടിപ്സ്, ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ, അഡോബ് എക്സ്ഡി, അങ്ങനെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളം ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് അടുത്താവാറായി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ലൈറ്റ് റൂമിൻ്റെ നമ്മുടെ ലൈറ്റ് റൂം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 4 ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈബ്രറി ഈ കുറേ മേലെ കുറേ ടാബുകൾ ഉണ്ടല്ലോ, ഡെവലപ്പ്, മാപ്പ്, ലൈബ്രറി. അപ്പോൾ ലൈബ്രറിയിൽ ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 4 ഇമേജ് വേണമെങ്കിൽ 4 ഇമേജ് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ വന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഡയറക്ടറിയിൽ പോയിട്ട് എവിടെയാണ് നിങ്ങളുടെ ഇമേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ടറിയിൽ പോയിട്ട് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക ഇമേജ്. സോ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഡെവലപ്പിൽ വരാം. ഇവിടെയാണ് നമ്മൾ പ്രീസെറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നാവിഗേറ്റർ, പ്രീസെറ്റ്സ്, സ്നാപ്ഷോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാം. അപ്പോൾ അതിൽ നമ്മൾ പ്രിസെറ്റ് ആദ്യം എടുക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി കുറേ പ്രിസെറ്റൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടാവും, കളറ്, ക്രിയേറ്റീവ്, BMW എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മൈനസ് ചെയ്തിടാം. ഇപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ ഒരു പ്രിസെറ്റ്, ഇത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചുതരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടില്ലേ, ആഡ് ന്യൂ പ്രിസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ട് പ്രിസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമ്പോർട്ട് പ്രിസെറ്റിൽ വന്നിട്ട് നമ്മൾ എവിടെയാണോ ആ ഡൗൺലോഡ് ചെയ്തിട്ടത്, ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഡെസ്ക് ടോപ്പിലാണ് ഇട്ടിരിക്കുന്നത്, വിൻറ്റേജ് മൂഡി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ദേ മൈ പ്രിസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലേ, മൈ വിൻറ്റേജ് മൂഡി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ആ ഒരു ഇമേജ് നല്ല ഒരു മൂഡി എഫക്റ്റ് കിട്ടിയില്ലേ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, നോക്ക് എത്ര പെട്ടെന്നാണ് ആ ഒരു ഇമേജ് മാറിയത്. ഞാൻ ഒരു ബിഫോർ ആഫ്റ്ററും കാണിച്ചു തരാം, കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടായ ഒരു ഇമേജാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഇമേജ് എടുക്കുക. ജസ്റ്റ് ഒന്ന് ഈ എഫക്റ്റുമ്മ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അതും അങ്ങനെയായി. അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് എടുക്കുക, ജസ്റ്റ് ടാപ്പ് ചെയ്യുക, എങ്ങനെയായി. ഈ ഒരു ഇമേജ് എടുക്കുക, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇത്ര ഉള്ള പരിപാടി. നിങ്ങളായി പ്രിസെറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജ് ലൈറ്റ് റൂമിൽ ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് ഈ പ്രിസെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്. കാരണം ഞാൻ അത് ഓൾറെഡി ചെയ്ത് വെച്ചൊരു പ്രിസെറ്റ് ആക്കിയിട്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ മാറ്റി അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പ്രിസെറ്റ് ഇമ്പോർട്ട് ചെയ്യുക, ഈ ഇമേജും അപ്ലൈ ചെയ്യുക.
അപ്പൊ ഇത്ര വളരെ ഈസിയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ. അപ്പൊ നമുക്ക് നേരെ ഇനി നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നേരെ നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മൊബൈലിൽ വന്നു കഴിഞ്ഞിട്ട് ലൈറ്റ് റൂം ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യണം. ആ ഒരു പ്രീസെറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഒരു ഇമേജ് ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം ഇമേജ് തന്നെയാണ് സിസ്റ്റത്തിൽ യൂസ് ചെയ്ത സെയിം ഇമേജ്. ഈ ഒരു ഈ ഗാലറിയും പ്ലസ് ബട്ടണുള്ള ആ ഒരു ഐക്കണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറേ സെറ്റിങ്സ് ഉണ്ടല്ലേ. ഇതിൽ പ്രിസെറ്റാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. പ്രിസെറ്റ് ഈ ഇമ്പോർട്ട് ചെയ്യണം. അതിന് നമ്മളൊന്ന് അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിസെറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് പ്രിസെറ്റിൻ്റെ ഓപ്ഷൻ. ആ ഒരു പ്രിസെറ്റ് ഞെക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കുറേ പ്രിസെറ്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഓഫ് ചെയ്തിടാം കേട്ടോ. ഇപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അവരുടെ തന്നെ ഡിഫോൾട്ട് പ്രിസെറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടാം. ഈ മൂന്ന് ഡോട്ടും ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് മാനേജ് പ്രിസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ആവശ്യമില്ലാത്തൊക്കെ ഇങ്ങനെ അട്ടിക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ നമ്മൾ യൂസ് ചെയ്യാത്തൊന്നും ഇട്ട് വെറുതെ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മൈ പ്രിസെറ്റ് എന്ന് പറഞ്ഞിട്ട് കെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓൾറെഡി ഞാൻ എൻ്റെ ഒരു പ്രിസെറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടിയും എന്താ പറയുക, ഒന്നും കൂടിയും അപ്ലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം ഇപ്പം എൻ്റെ പ്രിസെറ്റിൽ ഒന്നുമില്ല, കാരണം ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട് കാണും. ഇനി നമ്മൾ ഈ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്ത് ഇമ്പോർട്ട് പ്രിസെറ്റ് കൊടുക്കാം. എവിടെയാണ് നമ്മുടെ പ്രിസെറ്റ് ഡൗൺലോഡ് ആയി കിടക്കുന്നത്, ആ ഒരു ഫോൾഡറിൽ പോയിട്ട് ഇപ്പം എൻ്റെ ഡൗൺലോഡ്സിൽ ഇത് കണ്ട വിൻറ്റേജ് മൂഡി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്, XMP ഫയൽ. അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ പ്രിസെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ആ ഒരു കളർ കറക്ഷൻ കാര്യങ്ങളൊക്കെ അപ്ലൈ ആയി. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഷെയർ കൊടുത്ത് സേവ് ടു ഡിവൈസ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമുക്ക് നമ്മുടെ ഗാലറിയിൽ ഇമ്പോർട്ട് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ മൊബൈലിൽ എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസിലൊക്കെ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.